നമസ്കാരം. അങ്ങനെ ഇസ്രയേലിനെ വെല്ലുവിളിക്കുന്ന ഹൂതി ഭീകരവാദികൾക്കെതിരെയും ഇസ്രയേൽ സൈന്യം ആക്രമണം നടത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം കൊടും ഭീകരവാദിയും ഹിസ്ബുള്ള തലവനുമായ ഹസൻ നസ്രാലയെ നരകത്തിലേക്ക് അയച്ചതിന് ശേഷം ഇസ്രയേൽ ഡിഫൻസ് ഫോഴ്സ് തലവൻ പറഞ്ഞത്, ഇസ്രയേലിനെ ഭീഷണിപ്പെടുത്തുന്ന ആൾക്കാരിലേക്ക് എങ്ങനെ എത്തിച്ചേരണമെന്ന് ഞങ്ങൾക്ക് അറിയാം എന്നാണ്. ഇസ്രയേലിനെ വെല്ലുവിളിച്ച് ഇസ്രയേൽ പൗരന്മാർക്ക് നേരെ ആക്രമണം നടത്തുന്ന ഓരോ ഭീകരവാദ സംഘടനകളെയും ദുർബലമാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇസ്രയേൽ. 2000 കിലോമീറ്റർ താണ്ടിയാണ് ഇന്നലെ ഇസ്രയേൽ യുദ്ധവിമാനങ്ങൾ യമനിൽ ആക്രമണം നടത്തിയത്. കഴിഞ്ഞ ഒരു വർഷമായി ഹൂതികൾ ഇറാന്റെ മാർഗനിർദ്ദേശത്തിനും ധനസഹായത്തിനും കീഴിൽ ഇസ്രയേൽ രാഷ്ട്രത്തെ ആക്രമിക്കാനും പ്രാദേശിക സ്ഥിരത തകർക്കാനും ആഗോള നാവിഗേഷൻ സ്വാതന്ത്ര്യത്തെ തടസ്സപ്പെടുത്താനും ഇറാഖി മിലീഷ്യകളുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നുവെന്ന് ഇസ്രയേൽ സൈന്യം പറഞ്ഞു. അതിനാൽ ഇസ്രയേലിനെതിരെ അടുത്തിടെ നടത്തിയ ആക്രമണങ്ങൾക്ക് മറുപടിയായി യമനിലെ ഹൂതി ഭീകര ഭരണകൂടത്തിൻ്റെ സൈനിക ലക്ഷ്യങ്ങൾ ഇസ്രയേൽ വ്യോമസേന തകർത്തുവെന്നും സൈനിക സാമഗ്രികൾക്കും എണ്ണയ്ക്കും പുറമെ ഇറാന്റെ ആയുധങ്ങൾ മേഖലയിലേക്ക് കൈമാറാൻ ഹൂതികൾ ഉപയോഗിച്ചിരുന്ന പവർ പ്ലാന്റുകളും ഒരു തുറമുഖവും ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നുവെന്നും ഇസ്രയേൽ സൈന്യം പ്രസ്താവനയിൽ പറഞ്ഞു. അതിനിടെ ഐക്യരാഷ്ട്രസഭയുടെ കണക്കനുസരിച്ച് തെക്കൻ ലെബനനിൽ നിന്നുള്ള സംഘർഷത്താൽ കുടിയിറക്കപ്പെട്ടവരുടെ എണ്ണം ഇരട്ടിയിലധികം വർദ്ധിച്ചു. ഇപ്പോൾ 211,000+. ലെബനനിലെ ആക്രമണത്തിൽ കുടിയൊഴിപ്പിക്കപ്പെട്ട 100,000 ആളുകൾക്ക് ഭക്ഷണം നൽകുന്നതിന് അടിയന്തര പ്രവർത്തനം ആരംഭിച്ചതായി ഐക്യരാഷ്ട്രസഭയുടെ വേൾഡ് ഫുഡ് പ്രോഗ്രാം പറയുന്നുണ്ട്. രാജ്യത്തുടനീളമുള്ള ഷെൽട്ടറുകളിലെ കുടുംബങ്ങൾക്ക് റെഡി ടു ഈറ്റ് ഫുഡ് റേഷൻ, റൊട്ടി, ചൂടുള്ള ഭക്ഷണം, ഭക്ഷണപ്പൊതികൾ എന്നിവ വിതരണം ചെയ്യുന്നതായി UN ഏജൻസി അറിയിച്ചു. ഏതായാലും ഇസ്രയേലിനെ ഭീഷണിപ്പെടുത്തുന്ന ഓരോ ഭീകരവാദ സംഘടനകളെയും ഇസ്രയേൽ നിലംപരിശാക്കുകയാണ്. ഇസ്രയേലിനെതിരെ നിലപാട് സ്വീകരിച്ച് ഇസ്രയേലിനെ ഇല്ലാതാക്കുമെന്ന് പ്രഖ്യാപിച്ച് നിലകൊള്ളുന്ന ഇറാൻ ഭയന്നിരിക്കുകയാണ് ഇപ്പോൾ. ഒരു റിപ്പോർട്ടനുസരിച്ച് ഇറാന്റെ പരമോന്നത നേതാവ് ഇസ്രയേലിനെയും മൊസാദിനെയും ഭയന്ന് ഒളിച്ചിരിക്കുകയാണ് എന്നാണ്. ഇസ്രയേൽ ഒരു അത്ഭുതമാണ്. ചുറ്റുമുള്ള ശത്രുക്കൾ ഇസ്രയേൽ എന്ന ചെറിയൊരു രാജ്യത്തെ ഭയപ്പെടണമെങ്കിൽ എത്രമാത്രം അവർ സൈനികപരമായി വളർന്നിട്ടുണ്ട് എന്ന് ചിന്തിക്കണം. ഭീകരവാദികളെ എതിരിടുന്ന ഓരോ രാജ്യവും പഠിക്കേണ്ടത് തന്നെയാണ് ഇസ്രയേലിന്റെ പ്രവർത്തനം. ഭീകരവാദികളെ എതിരിടുന്ന ഇസ്രയേലിന്റെ ഈ ശൈലിയോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം കൂടി കമന്റിൽ പറയുക. അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി.